chapter 5 continuity and differentiability part 7 ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ട്വൻ്റി ത്രീ മുതൽ തേർട്ടി വരയിലെ പ്രോബ്ലംസ് ആണ് എക്സസൈസ് ഫൈവ് പോയിൻറ്റ് വണ്ണിലെ ട്വൻറ്റി ത്രീ മുതൽ തേർട്ടി വരയിലെ പ്രോബ്ലംസ് ആണ് ഇതിൻ്റെ മുമ്പിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പാർട്ട് ഫോർ പാർട്ട് ഫൈവ് പാർട്ട് സിക്സിലൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം പാർട്ട് സെവനിലെ ഈ പ്രോബ്ലംസ് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റായ പ്രോബ്ലംസ് ആണ് ഇതില് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഫൈൻഡ് വാല്യൂ ഓഫ് കെ ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം പ്രോബ്ലമാണ് ഓക്കെ എല്ലാവരും നന്നായിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം എല്ലാ പ്രോബ്ലംസും ചെയ്ത് തന്നെ പഠിക്കണം കൺസിഡർ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഇസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് കണ്ടിന്യൂസ്വൽ ടു എ ഇഫ് ഫോർ എ ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എഫ് ലിമിറ്റ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ തന്നിരിക്കുന്ന ഫങ്ഷൻ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം അത് മാത്രല്ല ഈ ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എ വാല്യൂ ഓഫ് ദ ഫങ്ഷൻ എക്സ് ഈക്വൽ ടു എ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ദാറ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ചില സമയത്ത് പീസ് വൈസ് ഫംഗ്ഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക അന്നേരം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം അറ്റ് ദാറ്റ് ടൈം കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു എസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫങ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എ ഈ കണ്ടീഷൻസ് നമ്മൾ മുമ്പേ ചെയ്ത വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ട് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും അല്ലേ Problem 23 Find all points of discontinuity of f where f of x equal to sine x by x when x less than 0, x plus 1 when x greater than or equal to 0. We have to find all points of discontinuity. When x less than 0, f of x is sine x by x, sine x is trigonometric function continuous, x is polynomial function which is also continuous. So sin x by x is a rational function and here x is not equal to 0. Here x is less than 0. And we know that all rational functions are continuous. So when x less than 0, f of x equal to sin x by x is a continuous function. When x greater than 0, f of x is x plus 1, which is a polynomial function. All polynomial functions are continuous. So f of x equal to x plus 1 when x greater than 0 is a കണ്ടിന്യൂസ് ഫങ്ഷൻ ഇപ്പൊ ഡിസ്കണ്ടിന്യൂറ്റി വരാൻ സാധ്യതയുള്ളത് എവിടെയാണ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ പോയിന്റിലാണ് എക്സ് ഈക്വൽ ടു സീറോ ആ പോയിന്റ് വെച്ചിട്ടാണ് ഫംഗ്ഷൻ രണ്ട് സ്വഭാവം കാണിക്കുന്നത് എക്സ് ഈക്വൽ ടു സീറോന്റെ ലെഫ്റ്റ് സൈഡിൽ ഫങ്ഷൻ സൈൻ എക്സ് ബൈ എക്സ് എക്സ് ഈക്വ ടു സീറോന്റെ റൈറ്റ് സൈഡിൽ ഫങ്ഷൻ എക്സ് പ്ലസ് വൺ അപ്പൊ ഈ സമയത്ത് ഡിസ്കണ്ടിന്യൂറ്റി വരാൻ സാധ്യതയുള്ളത് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ പോയിന്റിലാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ എഫ് ഓഫ് സീറോയും കൂടി കണ്ടുപിടിക്കണം ഇത് മൂന്നെണ്ണം ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഇപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം ഇവിടെ ഒക്കെ എക്സ് ലെസ് ദാൻ സീറോ ആയിക്കഴിഞ്ഞാൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആയിക്കഴിഞ്ഞാൽ ഫങ്ങ് കണ്ടിന്യൂസ് ആണ് എക്സ് ഈക്വൽ ടു സീറോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് എക്സ്റ്റൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റൻസ് സൈന എക്സ് ബൈ എക്സ് ഈ ലിമിറ്റ് നമുക്ക് ഫെമിലിയർ അല്ലേ എന്താ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു വൺ ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന റിസൾട്ടാണ് ആണ് ഇതിൻ്റെ വാല്യൂ വൺ ആണ് ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം

കണ്ടിന്യൂസ് ഫംഗ്ഷൻ സോ എഫ് ഹാസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആണിത് വെനക്സ് ലെസ് ദാൻ സീറോ സീറോ സൈഡിലേക്ക് ഫംഗ്ഷൻ സൈനികക്സ് ബൈ എക്സ് വെനേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എഫ് എക്സ് എക്സ് പ്ലസ് വൺ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ

പ്രോബ്ലം ഇഫ് സൈൻ വൺ ബൈ നോട്ട് ഈക്വൽ ടു ടു വെൻ എ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് വി ഹാവ് വെദർ എക്സിന്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എക്സ് ഈക്വൾ ടു സീറോയിൽ സൈൻ വൺ ബൈ എക്സ് കണ്ടിന്യൂസ് അല്ല നമ്മൾ നോക്കിയിട്ടുണ്ട് അതിന്റെ ഗ്രാഫ് ഇതുപോലെയാണ് അല്ലേ എന്താ സംഭവിക്കുന്നത് വെൻ എക്സ് ടെൻസ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് വൺ ബൈ tends to infinity ഇൻഫിനിറ്റി x tends to സീറോ from left side വൺ ബൈ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇപ്പൊ നമ്മൾ സൈനക്സിന്റെ ഗ്രാഫ് നോക്കിയിട്ടുണ്ട് സൈന എക്സ് സീറോ മൈനസ് വൺ ഇതുപോലെ വേവ് ആയിട്ടാണ് പോകുന്നത് മൈനസ് വൺ വണ്ണിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് സൈനക്സ് എടുക്കുന്നത് ഇപ്പൊ ഇവിടെ സൈൻ വൺ ബൈ എക്സിന്റെ ഗ്രാഫ് മൈനസ് വണ് മുതൽ വണ് വരെ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഓസലേറ്റ് ചെയ്യുന്നത് കാണാം നമുക്ക് അതായത് സൈൻ വൺ ബൈ എക്സിന്റെ വാല്യൂ വെൻ എക്സ് ടെൻസ് ടു സീറോ വൺ ബൈ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ വൺ ബൈ എക്സ് ഓസിലേറ്റ് ഫ്രം മൈനസ് വൺ ടു വൺ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഇപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സൈൻ വൺ ബൈ എക്സ് ഒരു പെർട്ടിക്കുലർ വാല്യൂലേക്ക് ചെയ്യുന്നില്ല പക്ഷേ അതിന്റെ വാല്യൂ മൈനസ് വണ്ണിന്റെയും വണ്ണിന്റെയും അടുക്ക് വരുന്ന വാല്യൂ ആണ് ഓക്കെ മൈനസ് വണ്ണ് മുതൽ വണ്ണ് വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഈ സൈൻ വൺ ബൈ എക്സിന് ഉണ്ടാകാം അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് സൈൻ വൺ ബൈ എക്സ് ഇസ് എ റിയൽ നമ്പർ ബിട്വീൻ മൈനസ് വൺ ആൻഡ് വൺ ആസ് എക്സ് ടെൻസ് നോ ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ അവർ ഫംഗ്ഷൻസ് എക്സ്ക്വയർ സൈൻ വൺ ബൈ എക്സ് എക്സ്ക്വയർ ഇസ് എ പൊളിനോമിയൽ ഫങ്ഷൻ സൈൻ വൺ ബൈ എക്സ് ഇസ് എ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ പ്രൊഡക്ട് ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് സോ ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അപ്പൊ കണ്ടിന്യൂറ്റി പ്രശ്നം വരുന്നത് എവിടെയാണ് എക്സ് ഈക്വൽ ടു സീറോയിലാണ് പ്രശ്നം വരാൻ സാധ്യതയുള്ളത് അവിടെയാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് എസ് ഈക്വൽ ടു സീറോ ലിമിറ്റ് എക്സ് ടു സീറോ എഫ് ഈ ലിമിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി കാരണം എന്താണറിയോ ടു ദ ലെഫ്റ്റ് ഓഫ് സീറോ എഫ് എസ് എക്സ്ക്വയർ സൈൻ വൺ ബേക്സ് ടു ദ റൈറ്റ് ഓഫ് സീറോ എഫ്സ് എക്സ്ക്വയർ സൈൻ വൺ ബേക്സ് നമ്മൾ ഈ ഒരു ലിമിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല

ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് എ പോളിനോമിയൽ സോ പുട്ട് എക്സ് ഈക്വൽ ടു സീറോ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ നൗ ലിമിറ്റ് എക്സ് ടു സീറോ സൈൻ വൺ ബൈ എക്സ് ദിസ്ഇസ് എ ഫൈനൈറ്റ് റിയൽ നമ്പർ ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് വൺ ഇത് നമ്മൾ നോക്കി ഇതിന്റെ വാല്യൂ മൈനസ് വൺ വണ്ണിന്റെ അടുക്ക് വരുന്ന ഒരു ഫൈനൈറ്റ് റിയൽ നമ്പർ ആണ് നമുക്ക് ഇതിന്റെ ഗ്രാഫ് നോക്കാം സൈൻ വൺ ബൈ എക്സിന്റെ ഗ്രാഫാണ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സിന്റെ ഗ്രാഫ് ആണ് നമ്മൾ ചെയ്ത പ്രോബ്ലം എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ആണ് അതിന് പകരം എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് തന്നാലും ഇതേപോലെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഈ ഫംഗ്ഷനും സീറോയിൽ കണ്ടിന്യൂസ് ആണ് ലിമിറ്റ് എക്സ് ടു സീറോ എക്സ് സൈൻ വൺ ബൈ എക്സ് സീറോ ആൻഡ് എഫ് ഓഫ് സീറോ ഈക്വൽ ടു സീറോ എഫ് ഓഫ് സീറോ ഈക്കോട്ടും സീറോന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ് എഫ് ഓഫ് സീറോ ഈക്കോട്ട് വേറെ ഏതെങ്കിലും വാല്യൂ തന്നാൽ അത് ഡിസ്കണ്ടിന്യൂസ് ആവേ എഫ് ഓഫ് സീറോ ഇക്കോട്ട് സീറോ കണ്ടീഷനും കൂടി അവിടെ ഉണ്ടെങ്കിൽ അത് ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് വളരെ ഭംഗിയുള്ള ഗ്രാഫാണ് അല്ലെ ഗ്രാഫൊക്കെ വരച്ച് ജിയോ ജിബ്ര എടുത്തിട്ട് ഈ ടൈപ്പ് ഗ്രാഫൊക്കെ വരച്ച് നോക്കണേ നല്ല ഭംഗിയുള്ള ഗ്രാഫാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് സ്ക്വയർ സൈൻ വൺ ബൈ എക്സിന്റെ ഗ്രാഫാണ് അപ്പം ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ നമുക്ക് തന്ന ഫംഗ്ഷൻ്റെ ഇത് ഇതുപോലെയാണ് വരുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ലിമിറ്റ് ഇസ് സീറോ ആൻഡ് എഫ് ഓഫ് സീറോ സീറോ സോ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ സോ ദിസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്കിനി എക്സ് ക്യൂബ് സൈൻ വൺ ബൈ എക്സിന്റെ ഗ്രാഫ് നോക്കാം ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് സൈൻ വൺ ബൈ എക്സിന്റെ ഗ്രാഫ് എഫ് ഓഫ് സീറോ ഈക്വൽ ടു സീറോ ഓക്കെ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫങ്ഷൻ എക്സറേസ് ടു ഫോർ സൈൻ വൺ ബേക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അടുത്ത സൈൻ വൺ ബേക്സിന്റെ ഗ്രാഫ് നോക്കാം

ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഈ സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ലിമിറ്റ് അത് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ഈ മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കാൻ നമ്മൾ സബ്സ്റ്റ്യൂഷൻ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ടു ഫൈൻഡ് റൈറ്റ് ലിമിറ്റ് സബ്സ്റ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എക്സിന് പകരം എ പ്ലസ് എച്ച് കൊടുക്കും അപ്പം എക്സ് ടെൻസ് ടു എ പ്ലസ് ഇല്ലത് മാറിയിട്ട് എച്ച് ടെൻസ് ടു സീറോ ആകും

ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എച്ച് ഗ്രേറ്റർ ദാൻ സീറോ അന്നേരം എ പ്ലസ് എച്ച് എവിടെ ഉണ്ടാകും എയുടെ റൈറ്റ് സൈഡ് ഉണ്ടാകും അതുകൊണ്ടാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ എക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച് പുട്ട് എക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച് ലിമിറ്റ് എക്സ് ടെൻസ് എഫ് ഓഫിക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എക്സ് ഉള്ള സ്ഥലത്ത് എ മൈനസ് എച്ച് എഴുതണം എച്ച് ഗ്രേറ്റർ ദാൻ സീറോ വെൻ എച്ച് ഗ്രേറ്റർ ദാൻ സീറോ എ മൈനസ് എച്ച് ഇസ് ലെസ് ദാൻ എ എ മൈനസ് എച്ച് ഇസ് ടു ദ ലെഫ്റ്റ് ഓഫ് എ ഇതുപോലെ വരും എയുടെ റൈറ്റ് സൈഡിൽ എ പ്ലസ് എച്ച് എയുടെ ലെഫ്റ്റ് സൈഡിൽ എ മൈനസ് എച്ച് വെൻ എക്സ് ടെൻസ് ടു എ ഫ്രം റൈറ്റ് സൈഡ് പുട്ട് എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച് വെൻ എക്സ് ടെൻസ് ടു എ ഫ്രം ലെഫ്റ്റ് സൈഡ് പുട്ട് എക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച് ഈ ഒരു ഫിഗർ നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് ഈ മെത്തഡ് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ എച്ച് ഗ്രേറ്റർ ദാൻ സീറോ ആണ് ഈ മെത്തേഡാണ് നമ്മൾ അടുത്ത പ്രോബ്ലത്തില് അപ്ലൈ ചെയ്യുന്നത് എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് കോ സിക്സ് വെൻ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ മൈനസ് വൺസ് ഈക്വൽ ടു സീറോ f of x is sin x minus cos x,

ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫെക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ്ഒഫെക്സിസ് സൈന എക്സ് മൈനസ് കോസെക്സ് ഇപ്പോൾ ഇവിടെ നമ്മുടെ സബ്സ്റ്റ്യൂഷൻ മെത്തഡാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ടെക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എ മൈനസ് എച്ച് ഇവിടെ എ എന്താ എ സീറോ സോ എക്സ് ഈക്വൽ ടു സീറോ മൈനസ് എച്ച് വെൻ എക്സ് ടെൻസ് ടു എ എച്ച് ടെൻസ് ടു സീറോ

Cos x. Sine of minus h is minus sin h. Cos of minus h is cos h. So that is equal to limit h tends to 0 minus sin h minus cos h. When h tends to 0, sin h tends to 0. And when h tends to 0, cos h tends to 1. So this is equal to minus 0 minus 1, which is equal to minus 1. So left hand limit is equal to minus 1. Now we have to find right hand limit. Limit x tends to 0 plus f of x. That is equal to limit x tends to 0 sine x minus cos x. Put x equal to a plus h. And here a is 0. So 0 plus h, 0 plus h is equal to h. So this limit becomes limit h tends to 0. Sin h minus cos h. When h tends to 0, sin h tends to 0. When h tends to 0, cos h tends to 1. So 0 minus 1 equal to minus 1. So left hand limit is equal to right hand limit. എഫ് ഓഫ് സീറോ എഫ് ഓഫ് സീറോ ടു മൈനസ് വൺ അത് പ്രോബ്ലത്തില് തന്നിട്ടുണ്ട് സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് സീറോ സോ ദക്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് ഈക്വൽ ടു സീറോ ഓക്കെ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു സോ ഗിവൻ വൺഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ എക്സ് ബിലോങ് ടു ആർ സോ ഗിവൻ ഫംഗ്ഷൻ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇതിന്റെ ഗ്രാഫ് നമുക്കൊന്ന് നോക്കിയേക്കാം മൈനസ് വൺ ആ പോയിന്റ് ആണ് ഇവിടെ ഡാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷെയ്ഡഡ് സർക്കിൾ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത് ദിസ് പോയിന്റ് ബിലോങ്സ് ടു ഗ്രാഫ് സീറോ മൈനസ് വൺ ബിലോങ്സ് ടു ഗ്രാഫ് ബാക്കി പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഇവിടെയും ഫംഗ്ഷൻ ഇപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് മൈനസ് വൺ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് മൈനസ് വൺ എഫ് ഓഫ് സീറോ മൈനസ് വൺ സോ ദിസ് ഫങ്ഷൻ ഇസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ

ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു പൈബൈ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കെ യുടെ വാല്യൂ കണ്ടുപിടിക്കണം ഓക്കെ ടു ബി കണ്ടിന്യൂസ് അറ്റ് ഇഫ് ലിമിറ്റ് ടു എഫ് നമ്മൾ ആ രണ്ട് വാല്യൂസും കണ്ടുപിടിക്കണം ഏതൊക്കെ വാല്യൂസാ ലിമിറ്റ് ടു ആൻഡ് എക്സ്റ്റൻസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സെ കോസ് എക്സ് ഡിവൈഡ് ബൈ പൈ മൈനസ് ടു എക്സ് പിന്നെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഇവിടെ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടൈപ്പ് ഒരു പ്രോബ്ലം നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ നമ്മൾ സബ്സ്റ്റ്യൂഷൻ കൊടുക്കുന്നത് പൈ മൈനസ് ടു എക്സ് ഈക്വൽ ടു എച്ച് സബ്സ്റ്റ്യൂഷൻ കൊടുക്കാണ്ട് ചെയ്താൽ എന്താ കുഴപ്പം ഇവിടെ നോക്കി എക്സിന് കൊടുത്തു കോസ് ബൈ ടു കോസ് ബൈ 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 കോസ് സീറോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് മൈനസ് ബൈ സീറോ ഫോം വരും ഇൻഡിറ്റർമിനന്റ് ഫോമിലേക്ക് മാറും അത് അപ്പൊ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ പൈ മൈനസ് ടു എക്സ് ഈക്വൽ ടു എച്ച് എച്ച് ഈ എച്ചിന് ഇങ്ങോട്ടേക്ക് എടുക്കണം മൈനസ് ടു എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കണം ടു എക്സ് ഈക്വൽ ടു പൈ മൈനസ് എച്ച് എന്ന് വരും അതായത് ടു എക്സ് ഈക്വൽ ടു പൈ മൈനസ് എച്ച് ഡിവൈഡിങ് ബൈ ടു എക്സ് ഈക്വൽ ടു മൈനസ് എച്ച് ബൈ ടു ഓക്കെ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് എച്ച് ബൈ ടു എക്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്താ എഴുതേണ്ടത് എച്ച് ബൈ ടു പൈ മൈനസ് ടു എക്സ് ഉള്ള സ്ഥലത്ത് എച്ച് എഴുതണം ലിമിറ്റ് എന്തായി മാറും നമുക്ക് നോക്കാം എക്സ് മാറ്റണം ഈക്വൽ ടു മൈനസ് എക്സ് ആണ് ഓക്കെ എച്ച് ബൈ ടു ഈക്വൽ ടു ഇതിന് ഇപ്പുറത്തേക്ക് എടുക്കുക ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക എച്ച് ബൈ ടു ഈക്വൽ ടു ഫൈ ബൈ ടു മൈനസ് എക്സ് എക്സിന്റെ വാല്യൂ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ എച്ച് ബൈ ടു സീറോ വരും പക്ഷെ നമ്മുടെ എക്സ് പൈ ബൈ ടു ആവൂല എക്സ് ഇസ് ടെൻഡിങ് ടു പൈ ബൈ ടു എക്സിന്റെ വാല്യൂ വെരി ക്ലോസ് ടു പൈ ബൈ ടു ദെൻ എച്ച് ബൈ ടു ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് എക്സ് ഇസ് വെരി ക്ലോസ് ടു സീറോ വെൻ എക്സ് ടെൻസ് ടു പൈ ബൈ ടു എച്ച് ബൈ ടു ടെൻസ് ടു സീറോ വെൻ എച്ച് ബൈ ടു ടെൻസ് ടു സീറോ എച്ച് ടെൻസ് ടു സീറോ ഈ ടു ഇങ്ങോട്ടേക്ക് എടുത്ത പോലെ മനസ്സിൽ കണ്ടാൽ മതി എച്ച് ബൈ ടു ടെ സീറോ സോ എച്ച് അൽസോ ടെൻസ് ടു സീറോ നമ്മുടെ ഈ ലിമിറ്റിനെ എങ്ങനെ മാറ്റാം ലിമിറ്റ് എച്ച് ടെൻസ് ആയിട്ട് മാറ്റാം ലിമിറ്റ് എക്സ് ടെൻസ്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് നമ്മൾ മാറ്റുന്നതൊന്ന് ശ്രദ്ധിച്ചേ കെ അതുപോലെ ഉണ്ടാകും കോസ് എക്സിനെയാണ് നമ്മൾ മാറ്റേണ്ടത് എക്സുള്ള സ്ഥലത്ത് എന്താ കൊടുക്കേണ്ടത് എച്ച് ബൈ ടു ഓക്കെ എച്ച് ബൈ ടു ഇവിടെയോ ഇവിടെ എന്താ വരുന്നത് എച്ച് എന്ന് വരും ഇനി നമ്മൾ അറിയാവുന്ന ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട് എന്താണെന്ന് അറിയോ കോസ് ഫൈവ് ബൈ ടു മൈനസ് എച്ച് ബൈ ടു കോസ് ഫൈവ് മൈനസ് തീറ്റ ഇസ് സൈൻ തീറ്റ കോട്ടർമെട്രിക് ഫംഗ്ഷൻ വരും സൈനും കോ സൈനും ഓക്കെ ഇവിടെ കോസ് ആയതുകൊണ്ട് ഇത് എന്തായിട്ട് മാറും സൈനായിട്ട് മാറും കോസ് ഫൈവ് മൈനസ് എച്ച് ബൈ ടുസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ഈ കെ ഇൻഡിപെൻഡന്റ് ഓഫ് എച്ച് ആണ് നമുക്ക് ഈ കെ നെ ലിമിറ്റിന് പുറത്തേക്ക് വെക്കാം കെ ഇൻ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ആണ് ഇപ്പൊ നമ്മൾ നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഉണ്ട് ഏതാത് റിസൾട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു വൺ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ എച്ച് ബൈ ടു ഉണ്ട് ഇവിടെ എച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യണം ടു ബൈ ടു ചെയ്യണം ഓക്കെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും വേണം ഇവിടെ അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു കിട്ടും ഈ ടുവിനെ ലിമിറ്റിൻ്റെ പുറത്തേക്ക് വെക്കാം സോ കെ ബൈ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ സൈൻ എച്ച് ബൈ ടു ഡിവൈഡ് ബൈ എച്ച് ബൈ ടു ഇനി ഇതിന്റെ വാല്യൂ എന്താ ഇതിന്റെ വാല്യൂ വൺ ആണ് സോ കെ ബൈ ടു ഇൻ ടു വൺ വിച്ച് ഇസ് ഈക്വൽ ടു കെ ബൈ ടു ഫോർ ലിമിറ്റ് എക്സ് ടെൻസ് കെ ബൈ ടു ഗിവൻ എഫ് ഓഫ് ഫൈവ് ബൈ ടു ഈക്വൽ ടു വാല്യൂ യുടെ വാല്യൂ ആണ് കെ ഈക്വൽ ടു മൈനസ് ഫോർ പോയിന്റ് സിക്സ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കെ ഇൻ ടു കോ സിക്സ് ഡിവൈഡ് ബൈ പൈ മൈനസ് ടു എക്സ് വെൻ എക്സ് നോട്ട് ഈക്വൽ ടു പൈ ബൈ ടു പിന്നെ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു ഇത് പൈ ബൈ ടു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പൈസ് ത്രീ പോയിന്റ് വൺ ഫോർ സോ പൈ ബൈ ടു ഇസ് വൺ പോയിന്റ് ഫൈവ് സെവൻ പിന്നെ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എഫ് ഓ ഫിക്സിസ് ത്രീ ആ പോയിന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഷെയ്ഡ് ചെയ്ത ഈ പോയിന്റ് നമ്മുടെ ഗ്രാഫിന്റെ അകത്ത് വരുന്ന പോയിന്റ് ആണ് അതിന് കണക്കായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാകും പൈ ബൈ ടൂന് കണക്കായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാകും അവിടെ യഥാർത്ഥത്തിൽ ആ പോയിന്റ് ഗ്രാഫിൽ ഉണ്ടാവില്ല അവിടെ ഒരു ഹോൾ ഹോളാണ് ഉണ്ടാവുക നമുക്കിത് കാണുന്നില്ല എന്നെങ്കിലും പോയിന്റ് വളരെ വളരെ ചെറുതായത് കൊണ്ടാണ് നമുക്കവിടെ ഹോൾ കാണാത്തത് ഓക്കെ ഈ ഫങ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഇവിടുത്തെ ഹോൾ അങ്ങ് പോവണം അതായത് ഈ ഗ്രാഫ് ഈ പാർട്ട് പോയിട്ട് ഇവിടെ വന്ന് നിൽക്കണം ഓക്കെ ഇവിടെ നമ്മൾ കെയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് മൂവ് ചെയ്യുന്നത് കാണാം പോയിന്റ് ഫിക്സഡാണ് പോയിന്റ് മൂവ് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ കേവിനെ കൊണ്ടുപോയിട്ട് ഇവിടത്തേക്ക് വെക്കണം അതിനെങ്ങനെയാണ് ചെയ്യുന്നത് കെയുടെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി കെയുടെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത് നമുക്ക് എന്താ വേണ്ടത് ഇത് നേരെ മുകളിലോട്ടാണ് വരേണ്ടത് അപ്പം ഞാൻ എന്ത് ചെയ്യണം കെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകാമെന്നപ്പോൾ ഇതാ പോസിറ്റീവായി ത്രീ പോയിന്റ് എയ്റ്റ് ത്രീ പോയിന്റ് നയൻ ഒക്കെ ആയി യുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു പക്ഷെ ഇവിടെ കുറച്ച് മുകളിലോട്ട് പോയി അല്ലെ സിക്സ് പോയിന്റ് ഫൈവ് ആകുമ്പോ ഗ്രാഫ് ബി എന്ന് പറഞ്ഞ പോയിന്റിന് കടന്ന് മുകളിലേക്ക് എത്തി അപ്പൊ നമ്മൾ കുറച്ച് കുറക്കണം ബിയിലൂടെ പാസ് ചെയ്യണം ഇപ്പൊ വാല്യൂ സിക്സ് ആണ് നമ്മുടെ ഗ്രാഫ് ബി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുണ്ട് ഓക്കെ നവ് ദിസ് ഫങ്ഷൻസ് കണ്ടിന്യൂസ് ഫങ്ഷൻ

And the one 6. So value of k is 6. Problem 27, f of x equal to k x square x less than or equal to 2, 3 when x greater than 2 at x equal to 2. Given that function is continuous at x equal to 2, we have to find value of k. Since the function is continuous at x equal to 2, left hand limit is equal to right hand limit. So we have to find left hand limit and right hand limit. ബാക്കി പോയിന്റ്സിലൊക്കെ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് നമ്മൾ കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഈക്വൽ ടു ടു ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം അത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം അന്നേരം നമുക്ക് കെയുടെ വാല്യൂ കിട്ടും അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം ലിമിറ്റ് എക്സ് ടെൻസ് എഫ് ഓഫ് ഫിക്സ് എക്സ് ഇസ് വെരി ക്ലോസ് ടു എക് എക്സ് എക്സ്ക്വയർ ദിസ്ഇസ് എ പോളിനോമിയൽ കെ എസ് എ കോൺസ്റ്റന്റ്

ത്രീ ആയിരിക്കും അപ്പൊ ലിമിറ്റ് ഒന്ന് തന്നെ ആയിരിക്കും ത്രീ തന്നെയായിരിക്കും സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ത്രീ നൗ ഇക്വേറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സിൻസ് കണ്ടിന്യൂസ്വൽ ടു മൈനസ് എഫ് ഓഫിക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റൻസ് എഫ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വേറ്റ് ചെയ്യണം സോ വി ഗെറ്റ് ഫോർ കെ ഈക്വൽ ടു ത്രീ അപ്പൊ കെയുടെ വാല്യൂ എന്താ ത്രീ ബൈ ഫോർ സോ കെ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ നമുക്കിതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കിയേക്കാം ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കെ എക്സ് സ്ക്വയർ വെൻ എക്സ് ലെസ് ദാൻ ഒരു കുടി ടു ഹിയർ കെ എസ് മൈനസ് വൺ സോ മൈനസ് വൺ ഇൻ ടു എക്സ് സ്ക്വയർ വെൻ എക്സ് ലെസ് ദാൻ ഒരു കുടി ടു വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ടു എഫ് എഫ് എക്സ് എസ് ത്രീ അതാണ് ഇവിടെ കാണുന്ന ഈ ലൈൻ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ടു എക്സ് ഗ്രേറ്റർ ദാൻ ടു ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ത്രീ ഇപ്പം ഈ പാർട്ട് നമുക്ക് കിട്ടും അതായത് ടു ലെഫ്റ്റ് സൈഡിൽ ഇതുപോലത്തെ പാരാബോളന്റെ പാർട്ടാണ് മൈനസ് എക്സ് സ്ക്വയർ ആണ് ഇവിടെ വന്ന പാരബോള കാരണം കെ ഈക്വൽ ടു മൈനസ് വൺ ആയതുകൊണ്ട് അപ്പൊ നമ്മൾ കെയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ പാരാബോള ചേഞ്ച് ചെയ്യുന്നത് കണ്ടോ കെ സീറോ വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരും വെൻ കെയ്സ് ഈക്വൽ ടു സീറോ സ്ട്രെയിറ്റ് ലൈൻ്റെ ഈ പാർട്ടാന്ന് നമുക്ക് കിട്ടുക കെ ഈക്വ സീറോ വരുമ്പോൾ സീറോ വരും എഫ് എഫ് എക്സ് സീറോ വരും വെൻ കെസ് ലെസ് ദാൻ സീറോ നമ്മുടെ ഗ്രാഫ് ഇതുപോലെ ഉണ്ടാകും എക്സ് എക്സിന് താഴെയാണ് ഗ്രാഫ് വരുന്നത് പിൻ കേസ് പോസിറ്റീവ് ഗ്രാഫ് ഇതുപോലെ മുകളിലോട്ട് വരും കെ പോസിറ്റീവ് ആകുമ്പോൾ ഗ്രാഫ് മുകളിലോട്ട് വരും നമുക്ക് കെയുടെ വാല്യൂ മാറ്റിയിട്ട് ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കണം അപ്പം ഈ ഫങ്ഷനെ കണ്ടിന്യൂസ് ആക്കണം എന്ത് ചെയ്യണം ഇവിടുത്തെ ഈ പോയിന്റിനെ ഇവിടത്തേക്ക് ടച്ച് ചെയ്യുന്ന പോലെ കൊണ്ടുവരണം അതായത് കെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോയിട്ട് ഈ ഗ്രാഫ് ഇവിടെ മീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകാന്ന് പോയിന്റ് സിക്സ് വന്നു ഇപ്പൊ കുറച്ചു കൂടി അല്ലെ കുറച്ച് മുകളിലോട്ട് വന്നു പോയിന്റ് എയ്റ്റ് വരുമ്പോൾ ഗ്രാഫ് കുറച്ചും കൂടി കടന്ന് നമ്മുടെ ഈ ലൈനിനെ കടന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് കുറക്കാം ഇതിനെ കെയ്ക്കോട്ട് പോയിന്റ് സെവൻ ആയപ്പോൾ ടച്ച് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ എടുക്കേണ്ട വാല്യൂ പോയിന്റ് സെവൻ ഫൈവ് ഇൻപുട്ട് ബോക്സിൽ ഞാൻ പോയിന്റ് സെവൻ ഫൈവ് എൻറ്റർ ചെയ്യാമെന്നേ ഓക്കെ ഇപ്പൊ നോക്കിയേ ഇവിടെ രണ്ടും ടച്ച് ചെയ്തു ഓക്കെ നൗ ദിസ് ഫങ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു ടൂയിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി മാറി ബാക്കി പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരുന്നു ഇപ്പൊ എന്തായി എക്സ് ഈക്വൽ ടു ടൂയിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ത്രീ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ത്രീ ആൻഡ് എഫ് ഓഫ് ടു ഇസ് ഓൾസോ ത്രീ നൗ ദിസ് ഫംഗ്ഷൻ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ പ്രോബ്ലം ട്വന്റി എയ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് വൺ വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ

When x is greater than pi, f of x is cos x, and limit extends to pi cos x is cos pi, which is equal to minus one. So here, left hand limit is k pi plus one, right hand limit is minus one. Left hand limit and right hand limit, नमके equate Since f is continuous at x equal to pi, limit extends to pi minus f of x equal to limit extends to pi plus f of x. െ എങ്ങിവിടെന്താ കിട്ടുന്നെ മൈനസ് വൺ മൈനസ് വണ് കിട്ടും കെ പൈ ഈക്വൽ ടു മൈനസ് ടു സോ വട്ട് കെ കെ ഈക്വൽ ടു മൈനസ് ടു ഡിവൈഡ് ബൈ പൈ സോ വാല്യൂ ഓഫ് മൈനസ് ടു ഡിവൈഡ് ബൈ പൈ നമുക്കിത് ഗ്രാഫിലും ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു കേസ് പ്ലസ് വൺസ് ദാൻ ടു പൈ ഹർ കെയ്സ് ഈക്വൈനസ് അതുകൊണ്ടാണ് ഇവിടെ വന്നത് എക്സ് ഗ്രേറ്റർ ദാൻ പൈ എഫ് എക്സ് ഇസ് കോസെക്സ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആ എന്ന സമയത്ത് പയ്യടെ വാല്യൂ ത്രീ പോയിന്റ് ഫോർ അപ്രോക്സിമേറ്റ് വാല്യൂസ് വൺ ഫോർ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോൾ ഫംഗ്ഷൻ കോസെക്സ് ആണ് ഇത് ഫിക്സഡ് കേൾ മാറ്റം ഒന്നും വരുത്താൻ പറ്റില്ല നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് എവിടെയാണ് ഈ സ്ട്രേറ്റ് ലൈനിന്റെ ഈ പാർട്ടിൽ മാത്രമേ നമുക്ക് മാറ്റാൻ വരുത്താൻ പറ്റൂ കെയുടെ വാല്യൂ ഞാൻ ഇവിടെ കുറച്ചുകൊണ്ട് പോവാണ് അപ്പൊ ഗ്രാഫ് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നേ കണ്ടോ കെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫ് കുറച്ചും കൂടി മുകളിലോട്ട് വന്നു അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പോയിന്റിനെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഈ എൻഡ് പോയിന്റിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ മീറ്റ് ചെയ്യിപ്പിക്കണം അല്ലെ അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് കെയുടെ വാല്യൂ ഞാൻ ഇപ്പോൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവാനേ കെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കുറച്ച് കൂടുതലായി അത് മുകളിലോട്ട് പോയി ഇനി കുറച്ചും കൂടി ഡിക്രീസ് ചെയ്യണം ഓക്കെ അപ്പം ഇവിടെ ഇപ്പം മൈനസ് പോയിന്റ് എയ്റ്റ് ആണ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് അവിടെ മുട്ടാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഇവിടെ ചെറിയ ഗ്യാപ്പുണ്ട് മൈനസ് പോയിന്റ് സെവൻ എടുക്കുമ്പോൾ ചെറിയ ഉണ്ട് വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം പോയിന്റ് മൈനസ് പോയിന്റ് സെവൻ മൈനസ് പോയിന്റ് സിക്സ് വരുമ്പോൾ ഗ്രാഫിനെ കടന്നുപോയി കോസെക്സിന് കടന്നിട്ട് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ മുകളിലോട്ട് പോയി നമ്മുടെ ഇവിടെ വാല്യൂ കറക്റ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കിയിട്ട് മാറ്റാം ഞാനിവിടെ വാല്യൂ ഇൻപുട്ട് ബോക്സിൽ കെയുടെ വാല്യൂ എൻറ്റർ ചെയ്യാൻ പോവാസ് ടു ഡിവൈഡഡ് ബൈ ഫൈവ് വാല്യൂ ഇൻപുട്ട് ബോക്സിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട് മൈനസ് ടു ഡിവൈഡ് ബൈ ഫൈവ് ഇപ്പൊ നോക്കിയേ നമ്മുടെ ഗ്രാഫ് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ആയിട്ട് മാറി ും കണ്ടിന്യൂസ് അറ്റ് ഓൾ എക്സ് എക്സ് ബിലോങ്സ് ടു കെ പ്ലസ് വൺ ലൈൻ ആണ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആണ് ആണ് കോസ് എക്സും കണ്ടിന്യൂറ്റി പ്രശ്നം വന്നത് പൈ എന്ന് പറഞ്ഞ പോയിന്റ് മാത്രമാണ് കെയുടെ വാല്യൂ മൈനസ് ടു ബൈ പൈ എടുത്തപ്പോ നമ്മുടെ ഫംഗ്ഷൻ എന്തായി മാറി കണ്ടിന്യൂസ് ആയിട്ട് മാറി നോ പ്രോബ്ലം ട്വന്റി നൈൻ സിമിലർ പ്രോബ്ലം ആണ് വി ഹാവ് ടു ഫൈൻ വാല്യൂ ഓഫ് കെ ഗവൺ ദാറ്റ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് ഈക്വൽ ടു ഫൈവ് ഫംഗ്ഷൻ ഇസ് എഫ് ഓഫ് എക്സ് when when x x less than than or equal to 5, 3x minus 5 5. 3x is greater എന്നിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാം വളരെ ഈസിയാണ് എന്തൊക്കെ കണ്ടുപിടിക്കണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം അത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം എന്തുകൊണ്ട് ഇക്വേറ്റ് ചെയ്യുന്നേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എക്സ് ഈക്വ ട് ഫൈവ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫങ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താവണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കണം ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് എഫ് എക്സ് ലെസ് ദൈവ് എഫ് കെ എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ ഇസ് എ പോളിനോമിയൽ പുട്ട് എക്സ് ഈക്വൽ ടു ഫൈവ് കെ ഇൻ ടു ഫൈവ് പ്ലസ് വൺസ് ഫൈവ് കെ പ്ലസ് വൺ In the right hand limit on the virno limit, limit extends to 5 plus f of x x is greater than 5 when x is greater than 5 f of x is 3 x minus 5 now put x equal to 5 3 into 5 minus 5 15 minus 5 is 10 so right hand limit is 10 since f is continuous at x equal to 5 left hand limit is equal to right hand limit so we have 5 k plus 1 equal to 10. 5 k equal to 10 minus 1 9 so k equal to 9 by 5 the problem we answer like when x is less than 5 kx plus 1 put x equal to 5 5 k plus 1 when x greater than 5 3 into 5 15 minus 5 10 സോ ഫൈവ് കെ പ്ലസ് വൺ ഇസ് ടെൻ ഫൈവ് കെ ഈക്വൽ ടു നയൻ കെ ഈക്വൽ ടു നയൻ ബൈ ഫൈവ് പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും എന്നാലും നമ്മൾ എക്സാമിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എല്ലാ സ്റ്റെപ്സും എഴുതണം മൂന്ന് മാർക്കിൻ്റെ പ്രോബ്ലമാണ് ഇതിൽ വരുന്നത് അപ്പം ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം പ്രോബ്ലംസ് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതാം അതിൻ്റെ ആൻസർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ നമുക്ക് ഇതിന്റെ ഗ്രാഫും കൂടി ഒന്ന് നോക്കാം കെയുടെ വാല്യൂ നയൻ ബൈ ഫൈവ് തന്നെയാണോ വെരിഫൈ ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എഫ് ഓഫിക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് വൺ ഫൈവ് ടു സോ വൺ പോയിന്റ് ഫൈവ് വെനക്സ് ഗ്രേറ്റർ ദാൻ ഫൈവ് എഫ് ഓഫിക്സ് ഇസ് ത്രീ എക്സ് മൈനസ് ഫൈവ് വെനക്സിസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ഫൈവിന്റെ റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ് ത്രീ എക്സ് മൈനസ് ഫൈവ് ഫൈവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫങ്ഷൻ്റെ ഗ്രാഫ് ഇതാണ് അപ്പൊ നമ്മുടെ കെയുടെ വാല്യൂ മാറുമ്പോൾ ഈ ഗ്രാഫാണ് കെ എക്സ് പ്ലസ് വണ്ണിന്റെ ഗ്രാഫ് മാറും ഇപ്പൊ ഞാൻ ഇവിടെ കെയുടെ വാല്യൂ മാറ്റാൻ പോവാന്നെ കെയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തു പോയപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇതുപോലെ വന്നു ഇവിടെ ഇപ്പോൾ കെ സീറോ ആണ് ഫംഗ്ഷൻ വൺ ആണ് എഫ് എഫ് എക്സസ് ഈക്വൽ ടു വണ്ണ് വരും അതുകൊണ്ടാണ് ഇതുപോലത്തെ സ്ട്രെയിറ്റ് ലൈന് നമുക്ക് കിട്ടിയത് പിന്നെ കെയുടെ വാല്യൂ നെഗറ്റീവ് വന്നാലോ നോക്കി കെയുടെ വാല്യൂ നെഗറ്റീവ് വരുമ്പോൾ എന്തായി ഗ്രാഫ് ഇതുപോലെ ദൂരെ ദൂരെ പോകുന്നുണ്ട് ഇവിടുന്ന് ദൂരെ ദൂരെ പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കെയുടെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകാം കേഡ വാല്യൂ ഇൻക്രീസ് ചെയ്യാന്നേ ഗ്രാഫിൽ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിച്ചോളണേ കണ്ടോ നമ്മുടെ മറ്റേ പാർട്ടിന്റെ അടുത്തെത്തി ഇപ്പൊ വൺ പോയിന്റ് സെവൻ ആണ് ഇവിടെ ഇരിക്കുന്നത് വൺ പോയിന്റ് എയ്റ്റ് ആക്കിയപ്പോൾ ഗ്രാഫ് ഇവിടെ ടച്ച് ചെയ്തു നൗ ദിസ് ഇസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ എന്തായിരുന്നു നയൻ ബൈ ഫൈവ് ആയിരുന്നു ഞാൻ ഇൻപുട്ട് ബോക്സിൽ നയൻ ബൈ ഫൈവ് കൊടുത്തു നോക്കാം നയൻ ബൈ ഫൈവ് 9 by 5 is equal to 1.8 so when k is equal to 9 by 5 or 1.8 function is continuous this function is continuous for all x less than 5 and x greater than 5 and this is also continuous at x equal to 5 so this is a continuous function now problem 30 find the values of a and b such that the function defined by f of x equal to 5 x less than or equal to 2 a x plus b

ഫംഗ്ഷൻ ഇവിടെ ബ്രേക്ക് ആവുന്നത് ടു ബ്രേക്ക് ആവുന്നുണ്ട് ടെന്നിലും ബ്രേക്ക് ആയിട്ടുണ്ട് അല്ലെ ടെന്നിലും രണ്ട് വാല്യൂസ് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എക്സ് ഈക്വൽ ടു ടു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ആ കണ്ടീഷൻ ഉപയോഗിക്കണം അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു ടു അത് രണ്ടും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും ഇക്വൈറ്റ് ചെയ്യണം അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ ബിയിൽ ഒരു ഇക്വേഷൻ കിട്ടും അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു ടെ കണ്ടുപിടിക്കുക ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എയും യും ഇരിക്കുന്ന ഒരു ഇക്വേഷൻ കിട്ടും ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് കിട്ടും ആ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എ യുടെയും ബി യുടെയും വാല്യൂസ് കിട്ടും ഓക്കെ നമുക്ക് ചെയ്യാം അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് ഈക്വൽ ടുസ് ഈക്വൽ ടു എഫ് ഫൈവ് കോൺസ്റ്റന്റ് Limit x tends to 2 plus f of x. x is greater than 2. When x is greater than 2, f of x is ax plus b. Okay. f of x is ax plus b. So, write ax plus b. This is a polynomial. So, put x equal to 2. So, we get 2a plus b. Now, equate these two. Left hand limit and right hand limit. So, we get 2a plus b equal to 5. Okay. 2a plus b equal to 5. This is our equation. 1 left hand limit him, right hand limit him, equity you know so we get 5 equal to 2a plus b or 2a plus b is equal to 5. That is equation 1 At x equal to 10, limit extends to 10 minus f of x equal to limit extends to 10. When x is less than 10, f of x is a x plus b. This is a polynomial. Now put x equal to 10, we get 10 a plus b. Now right hand limit, limit extends to 10 plus f of x, x is greater than 10.

ഇത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ അതാണ് നമുക്ക് എളുപ്പം സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ടെൻ എ മൈനസ് ടു എയ്റ്റ് എ ബി മൈനസ് ബി സീറോ ട്വന്റി വൺ മൈനസ് ഫൈവ് സിക്സ്റ്റീൻ സോ എയ്റ്റ് എ ഈക്വൽ ടു സിക്സ്റ്റീൻ സോ വാട്ട് ഇസ് എ ഈക്വൽ ടു സിക്സ്റ്റീൻ ബൈ എയ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ടു എയുടെ വാല്യൂ കിട്ടി ഇനി നമ്മൾ ബി കണ്ടുപിടിക്കണം അങ്ങനെ ബി കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിക്കണം ടു എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് സോ വാട്ട് ഇസ് ബി

എക്സ് ഗ്രേറ്റർ ദാൻ ടെന്ന് വരുമ്പോൾ ഇവിടെയാണ് ടെന്നിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ടെൻ വന്ന ഫംഗ്ഷൻ ട്വന്റി വൺ ആണ് ഇപ്പൊ ഈ രണ്ട് ഗ്രാഫ് കിട്ടും അത് കൂടാണ്ട് ടു ടെൻ്റെ അടുക്ക് വരുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു ടുവും ടെൻ്റെ അടുക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫ് ഇതുപോലെയാണിരിക്കുന്നത് ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഫൈവ് എഫ് ഒ എക്സ് ഈക്വൽ ടു ഫൈവ് എഫ് ഒ ഫെക്സ് ഈക്വൽ ടു ട്വന്റി വൺ ഇത് ഇവിടെ നിന്ന് മാറൂല അത് അവിടെ ഫിക്സഡ് ആണ് ഈ ഒരു ലൈൻ സെഗ്മെന്റിനെ മാത്രമേ നമുക്ക് മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം എന്നാ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകും അപ്പൊ നമുക്ക് ബിയുടെ വാല്യൂ ഒന്ന് മാറ്റി നോക്കാം ബി നോക്കി ബി കുറഞ്ഞോണ്ട് പോകുമ്പോൾ ഗ്രാഫ് താഴോട്ട് പോകുന്നുണ്ട് അല്ലെ പിന്നെയും പിന്നെയും തായലോട്ടാ മൂവ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ബിടെ വാല്യൂ കുറച്ച് കൂട്ടിക്കൊണ്ടുവരാം ബി യുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ ഓക്കെ അപ്പോൾ ഗ്രാഫ് ഇതുപോലെ മൂവ് ചെയ്യും അപ്പൊ നമ്മുടെ ഇതിന് എയുടെ വാല്യൂ കൂടി ഒന്ന് മാറ്റിയിട്ട് നോക്കാം എയുടെ വാല്യൂ മാറുമ്പോൾ ഫംഗ്ഷൻ ഇതുപോലെ പോയി അല്ലേ ഇതുപോലെ വന്നു അപ്പൊ നമ്മുടെ ഇത് കുറച്ചും കൂടി ലെങ്ത് കൂടിയിട്ടുണ്ട് എയുടെ വാല്യൂ കുറച്ച് കുറക്കണം ഞാൻ ബീയുടെ വാല്യൂ കുറച്ചും കൂടി കുറച്ചുകൊണ്ട് വരാം ബി യുടെ വാല്യൂ വണ്ണില് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു ഇനി എയുടെ വാല്യൂ കുറച്ച് കുറക്കാൻ പോവാന്നേ ടു പോയിന്റ് വണ്ണ്ട് ടു പോയിന്റ് ടു വെച്ചാ ശരിയാവൂല കുറച്ചും കൂടി ലെങ്ത് കൂടി ടു പോയിന്റ് വൺ ആകുമ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പം അതിന് ഒന്നും കൂടി കുറച്ചേക്കാം ടൂ ആക്കി മാറ്റി ഇപ്പൊ നോക്കി ഇവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച പോലെ ഉണ്ടല്ലേ അപ്പം ഇത് എപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത് ബി ഈക്വൽ ടു വൺ എ ഇക്വൽ ടു ടു വരണം ബാക്കി പോയിന്റ്സിലൊന്നും ഇതിവിടെ വന്ന് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല ബി ഈക്വൽ ടു വൺ എ ഇക്വൽ ടു ടു വന്നപ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് വന്നിട്ട് ഈ രണ്ട് പോയിന്റ്സിലും ടച്ച് ചെയ്ത് നിന്നു നൗ ദിസ് ഫങ്ഷൻ ഇസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ എക്സ് ഈക്വൽ ടു ടുവിലും കണ്ടിന്യൂസ് ആണ് എക്സ് ഈക്വൽ ടു ടെന്നിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് സോ ദിസ് ഫങ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ഈ വീഡിയോയിൽ ചെയ്ത എല്ലാ പ്രോബ്ലംസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മളിവിടെ എട്ട് പ്രോബ്ലംസ് ആണ് ചെയ്തത് ട്വൻറ്റി ത്രീ ടു തേർട്ടി വരെയുള്ള ആണ് ചെയ്തത് എല്ലാ പ്രോബ്ലംസും നോട്ടിൽ നന്നായിട്ട് എഴുതി വെക്കണം നന്നായിട്ട് പഠിച്ചു വെക്കണം ഓക്കെ താങ്ക്